ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഒക്ടോബർ 9 വാഴ്ത്തപ്പെട്ട കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാന്റെ നാമത്തെ തിരുനാൾ. 19-ാം നൂറ്റാണ്ടിൽ ഏറെ അറിയപ്പെട്ടിരുന്ന ഒരു ദൈവശാസ്ത്ര പണ്ഡിതനായിരുന്നു മിസ്റ്റർ ജോൺ ഹെൻറി ന്യൂമാൻ. 1801 ലണ്ടനിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. ആദ്യകാലങ്ങളിൽ തന്നെ ദൈവശാസ്ത്ര പഠനത്തോട് അതീവ തീവ്രത പുലർത്തിയിരുന്ന ഇദ്ദേഹം ദൈവശാസ്ത്ര പഠനത്തിനായി ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. ക്രമേണ അദ്ദേഹം ഒരു ആംഗ്ലിക്കൻ പുരോഹിതനും ഓറിയൻ കോളേജിലെ ഒരു പ്രഗത്ഭനായ അംഗവും ഇംഗ്ലണ്ടിലെ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ച് പഠിക്കുന്ന സംഘത്തിന്റെ തലവനുമായി നിയമിക്കപ്പെട്ടു. 1842 ക്രിസ്തീയ സിദ്ധാന്തങ്ങളുടെ പുരോഗതി എന്ന തന്റെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കെ കത്തോലിക്ക സഭയുടെ വിശ്വാസത്തോട് അദ്ദേഹം ആകൃഷ്ടനായി. 1845 അദ്ദേഹം കത്തോലിക്ക സഭയിൽ ചേരുകയും 1847 ജൂൺ 1 റോമിൽ വച്ച് കത്തോലിക്ക പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. പൗരോഹിത്യ സ്വീകരണത്തെ തുടർന്ന് പിയൂസ് 9 പാപ്പയുടെ പ്രോത്സാഹനത്തോടെ വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ നാമത്തിൽ ഇംഗ്ലണ്ടിലെ ഒരു മതപ്രഘോഷണ സംഘം സ്ഥാപിച്ചു. 1852 അയർലൻഡിൽ ഡബ്ലിനിലെ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയുടെ റെക്ടറായി നിയമിതനായി. 1854 വരെ അദ്ദേഹം ഈ സ്ഥാനത്തിൽ തുടർന്നു. 1879 പാപ്പ ലിയോ 13 അദ്ദേഹത്തെ കർദിനാളായി നിയമിച്ചു. 1890 അദ്ദേഹം എഗ്ബാസ്റ്റൺ ഒറേറ്ററിയിൽ വച്ച് മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ നാമകരണ നടപടികൾ 1958 ആരംഭിച്ചു. നട്ടലിൽ രോഗം ബാധിച്ച ഡീൻ ജാക്ക് സുള്ളിവൻ എന്നയാളുടെ രോഗം ഇദ്ദേഹത്തിന്റെ അത്ഭുതകരമായ മാധ്യസ്ഥം നിമിത്തം ഭേദമായത് ബെനഡിക്ട് 16 പാപ്പ 2009 ജൂലൈയിൽ അംഗീകരിക്കുകയും 2010 സെപ്റ്റംബർ 19 ബർമിംഗ്ഹാമിനടുത്തുള്ള ക്രോഫ്റ്റൺ പാർക്കിൽ വച്ച് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പരിഷ്കൃത സമൂഹത്തിനു മുന്നിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതിൽ വഹിച്ച പങ്കിനെ പറ്റി മാത്രമല്ല പാവപ്പെട്ടവരോടും രോഗികളോടും തടവറകളിൽ കഴിയുന്നവരോടും അദ്ദേഹം കാണിച്ച കരുണയും പാപ്പയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കാരണമായി. ഇദ്ദേഹത്തിന്റെ നാമഹേതു തിരുനാൾ ഇംഗ്ലണ്ടിലും വേഴ്സിലിയിലും പ്രത്യേകമായി ആഘോഷിക്കുന്നു. ക്രിസ്തീയ വിശ്വാസങ്ങൾ ഏതുതന്നെ ആയാലും ആഴമായ പഠനം കത്തോലിക്ക വിശ്വാസത്തിലേക്ക് നയിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് വിസ കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാൻ. ശുഭദിനം.